ത്തിലെ അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ് ഇന്ന് നടക്കുന്നത് സൗരയൂഥത്തിലെ അഷ്ടഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിൽ നിന്നും ഇന്ന് മറ്റ് ഏഴ് ഗ്രഹങ്ങളും ദൃശ്യമാകും ശുക്രൻ ബുധൻ ശനി വ്യാഴം ചൊവ്വ എന്നിവയെ അതേ ക്രമത്തിൽ തെക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്നും കിഴക്കോട്ട് എന്ന രീതിയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും എന്നാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള യുറാനസ് ശനിക്കും വ്യാഴത്തിനും ഇടയിൽ വരുന്ന നെപ്റ്റ്യൂൺ എന്നിവയെ കാണാൻ ബൈനോക്കുലറോ ടെലസ്കോപ്പോ ഉപയോഗിക്കേണ്ടതായി വരും ഉത്തരാർത്ഥകോളത്തിലെ വാനനിരീക്ഷകർക്ക് എല്ലാ ഗ്രഹങ്ങളും ചെറിയ പ്രകാശ ബിന്ദുക്കളായിട്ടാവും സാധ്യമാവുക ഇത് രാത്രിയുടെ ആകാശത്ത് ദൃശ്യമാകുന്ന ഗ്രഹങ്ങളിൽ ബുധനെ മാത്രം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആകാശത്തിലെ പ്രകാശമേറിയ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണിത് എന്നാൽ കുറെ കൂടി തിളക്കമാർന്ന ശുക്രനെ സമീപത്തായി ഇതിനെ കാണാൻ കഴിയും മാത്രമല്ല ഇന്ന് രാത്രിയിൽ ഗ്രീനിഷ് മീൻ സമയം ഒൻപത് മണിക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും ഏറെ വരും ഇത്രയും അടുത്ത് ഈ ഗ്രഹങ്ങൾ എത്താൻ ഇനി രണ്ടായിരത്തി വരെ കാത്തിരിക്കണം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അല്പം താഴ്ന്നു കാണപ്പെടുന്ന ഇവയുടെ വ്യക്തമായ ദൃശ്യം സൂര്യാസ്തമനത്തിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞാൽ വ്യക്തമാകും ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ശുക്രൻ അപ്രത്യക്ഷമാകും ബാക്കിയുള്ളവയെ കിഴക്കോട്ട് ഒരു നില പോലെ കാണാൻ കഴിയും ഇതിൽ വ്യാഴത്തിനായിരിക്കും ഏറ്റവും അധികം തിളക്കം നക്ഷത്രത്തേക്കാൾ തിളക്കമുണ്ടാകും ഈ ഗ്രഹത്തിന് പാതിരാത്രിക്ക് അല്പം മുൻപായി വ്യാഴവും ആകാശത്തു നിന്നും അപ്രത്യക്ഷമാകും എന്നാൽ ചൊവ്വാഗ്രഹം മാത്രം രാത്രി മുഴുവൻ ദൃശ്യമാകും ചുവപ്പ് തിളക്കത്തോടു കൂടിയ ചൊവ്വ സൂര്യോദയത്തിന് മുൻപ് വരെ ദൃശ്യമാകും വ്യാഴത്തിനും ശരിക്കും ഇടയിലായി അർത്ഥചന്ദ്രകലാ രൂപത്തിൽ ചന്ദ്രനും പ്രത്യക്ഷപ്പെടും നാം സൗരയൂഥത്തിലെ ഒരംഗമായ ഭൂമിയിൽ ജീവിക്കുന്നു എന്നാൽ സൗരയൂഥം എവിടെയാണ് സൗരയൂഥം ആകാശഗംഗ എന്ന ഗാലക്സിയിലാണ് അപ്പോൾ എന്താണ് ഗാലക്സി ഗുരുത്താകർഷണ ബലത്തിന് വിധേയമായി ഒരു പൊതു കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കായ നക്ഷത്രങ്ങൾ ചേർന്ന അത്യധികം പിണ്ടമേറിയ വ്യൂഹങ്ങളാണ് ഗാലക്സികൾ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്ര അവശിഷ്ടങ്ങൾ നക്ഷത്രാനന്ത മാധ്യമത്തിലെ ഭീമൻ വാതക പടലങ്ങൾ നെബുലകൾ പൊടിപടലങ്ങൾ തമോദ്രവം എന്നിവയെല്ലാം ഗാലക്സികളുടെ ഭാഗമാണ് പാല് പോലുള്ള എന്ന് അർത്ഥം വരുന്ന ഗാലക്സിയാസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗാലക്സി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് നാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആകാശഗംഗ എന്ന ഗാലക്സിയിലെ അംഗങ്ങളാണ് നമ്മുടെ ഗാലക്സിക്ക് രണ്ട് ഇലത്താളങ്ങൾ ചേർത്ത് വെച്ചതുപോലെ ഒരു ഡിസ്കിന്റെ ആകൃതിയാണുള്ളത് ഇതിന്റെ മധ്യഭാഗത്തെ കനം ഏകദേശം ഇരുപതിനായിരം പ്രകാശവർഷമാണ് ഒരു ലക്ഷം പ്രകാശ വർഷം വ്യാസമുള്ള ആകാശഗംഗയിൽ പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട് ഇതിലെ നക്ഷത്രങ്ങളെല്ലാം അവയുടെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൊണ്ട് ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്നും മുപ്പതിനായിരം പ്രകാശവർഷം അകല സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്നത് ഒരു കർക്കം പൂർത്തിയാക്കാൻ ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ അത്യധികം പിണ്ടമുള്ള ഒരു തമോദ്വാരം ഉള്ളതായി അനുമാനിക്കുന്നു ആകാശഗംഗയെ അതിനുള്ളിൽ നിന്ന് തന്നെ നോക്കുന്നത് കൊണ്ട് അതിന്റെ ശരിയായ രൂപം കാണാൻ നമുക്കാവില്ല ചിങ്ങം കന്നി മാസങ്ങളിൽ മഴക്കാറോ നിലാവോ ഒട്ടും തന്നെ ഇല്ലാത്ത രാത്രികളിൽ പൂർണമായും ഇരുട്ടുള്ള സ്ഥലത്ത് നിന്നും മാനം നിരീക്ഷിച്ചാൽ ധനുരാശിയെ ചൂഴന്നുകൊണ്ട് പാൽപ്പുഴ ഒഴുകിയ പോലെ കാണുന്ന പ്രഭാപൂരം ആകാശഗംഗയുടെ കേന്ദ്രഭാഗത്തുള്ള അനേക കോടി നക്ഷത്രങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്നതാണ് ക്ഷീരപഥം പാലാഴി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പ്രഭാപൂരത്തിനാണ് എന്നാൽ ആകാശഗംഗ എന്ന ഗാലക്സിക്ക് ക്ഷീരപഥം എന്ന പേര് പര്യായമായി പലരും ഉപയോഗിക്കാറുണ്ട് ആകാശഗംഗയ്ക്ക് പുറത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവും ഇതുതന്നെ ഇതിലേക്ക് പോലും ഇരുപത്തിമൂന്ന് ലക്ഷം പ്രകാശ വർഷം ദൂരമുണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് മറ്റൊരു ഗാലക്സിയെയും നമുക്ക് കാണാനാവില്ലെങ്കിലും അതിശക്തമായ ടെലിസ്കോപ്പുകളിലൂടെ ഭൂമിയിൽ നിന്നും ഏതു ദിശയിൽ നോക്കിയാലും അനേകമനേകം ഗാലക്സികളെ കാണാൻ സാധിക്കും